ഈ സൈറ്റിൽ തേക്കാൻ മാത്രം 12 ലക്ഷം കാരണം 12 ലക്ഷം രൂപയ്ക്കാണല്ല ഈ വീട് തേക്കാൻ അതിനെ ക്വാളിറ്റി കാണാൻ മാത്രം പണി ആയില്ല മലപ്പുറത്തെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഭക്ഷണം സെറ്റ് കിട്ടിയെങ്കിൽ മാത്രമേ വർക്ക് കൈപ്പണി ആവുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഓട് ഇങ്ങനെ നീക്കുക ഇങ്ങനെ നീക്കിയിട്ട് എന്താണെന്ന് അറിയാം ഹായ് ചങ്ങായിമാരെ ഒരു അടിച്ചുപൊളി വെറൈറ്റി വീഡിയോ ആണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ നിൽക്കുന്നതിൻ്റെ നേരെ ബാക്കിൽ ഒരു പടിപ്പുര കാണാൻ പറ്റും കണ്ടോ പടിപ്പുരൻ്റെ നേരെ ടോപ്പിൽ ഒരു എ ടൈപ്പ് ഡ്രസ്സും ഇവിടെ സെറ്റാക്കി എടുക്കണേ ഡബിൾ കോട്ട് പ്രൈമറൊക്കെ അടിച്ച് അതിൻ്റെ മുകളിൽ ഞങ്ങൾ സെറാമിക്കിൻ്റെ ഓട് വിരിക്കാൻ വേണ്ടി പോകുന്നത് പക്ഷേ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലല്ല കർണാടകയിലെ സുള്ളിയ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ ഇവിടെ വരാനുള്ള മെയിൻ കാര്യം എന്താ വെച്ചാൽ ഞങ്ങളിപ്പോൾ ഈ നിൽക്കുന്ന സൈറ്റിൻ്റെ ടോപ്പിലെ ഡ്രസ്സിൽ ഫുൾ അന്ന് ഓടി വിരിച്ച സമയത്ത് ക്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അഞ്ചാറ് മാസത്തിനുള്ളിൽ ചിലപ്പം ഈ പടിപ്പുര അതേപോലെ പോർച്ചൊക്കെ ഡ്രസ്സ് ചെയ്യും ആ സമയത്ത് നിങ്ങൾ ഓടി വിരിക്കാൻ വരണമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ സാധനമൊക്കെ സെറ്റാക്കി എടുക്കണം അപ്പോൾ അങ്ങനെ വന്നാട്ടോ പിന്നെ നമ്മളെന്നും കേരളത്തിൽ തന്നെയാണല്ലോ പണിയെടുക്കുന്നത് ഈ സൈറ്റിൽ വന്നപ്പോഴുള്ള പ്രത്യേകം എന്താ അറിയോ ഇവിടെ നിൽക്കണേ മിറ്റത്തിൻ്റെ തിണ്ടൊക്കെ പെടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ കർണാടക മേസ്തിരിമാരാണ് അപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ്റെ ഒരു മേസ്തിരി എന്നുള്ള സ്ഥിതിക്ക് നമുക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതങ്ങളാണ് നിങ്ങൾക്ക് നേരെ അവിടെ കാണാൻ പറ്റും പൂജയിരിക്കണ അയ്യാ നമ്മളെ നാട്ടിലൊക്കെ ഇന്ന് കാണാൻ തന്നെ പറ്റാത്തൊരു സംഭവമാണ് കാണുന്നത് ബസുവാ സൗഖ്യം സൗഖ്യം കണ്ടോ കർണാടകക്കാരൻ കണ്ടോ പൂജയിരിക്കുന്നത് പടവരിപ്പ് വരും കാരണം എന്താ പറയുക ഇന്ന് രാവിലെ ഭയങ്കര മഴയട്ടോ ഞങ്ങൾ പേശം ഇവിടെ 9 മണിക്ക് തുടങ്ങിയത് കാരണം എന്താ പറയുക ഇതുവരെ നമുക്ക് സെറാമിക്കിൻ്റെ ഓടായതുകൊണ്ട് തുടങ്ങാൻ പറ്റിയില്ല കാരണം പുടുത്തം വിട്ട മഴയനു പിന്നെ ഇവിടുത്തെ കുറച്ച് സെറ്റപ്പൊക്കെ കൂടിയിട്ട് നമുക്ക് വീഡിയോ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം ഇങ്ങോട്ട് വന്നാൽ ഇവിടെ പറയാനുള്ളൊരു മെയിൻ കാര്യം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ ഈ തേപ്പിനും പടവിനൊക്കെ ചട്ടിയല്ലോ ഉപയോഗിക്കുക പക്ഷേ ഇവിടുത്തെ ചട്ടിയാണ് ഈ കാണുന്നത് കേട്ടോ കേട്ടോ ഒന്നരഞ്ചിൻ്റെ ആണി ഉണ്ട് ഇതിൽ ഇത് ചട്ടി എന്ന് പറയില്ല ചെമ്പട്ടി എന്ന് പറയാം നമ്മുടെ നാട്ടിലത്തെ ഏകദേശം 3 ചട്ടീൻ്റെ കുമ്മായ ഇതിൽ കൊള്ളും ഒരു ഹെവി സാധനം കേട്ടോ പിന്നെ ചെങ്കല്ല് ചെങ്കല്ലിന്നിപ്പം ഒരു ലോഡ് ഈ സൈറ്റിക്ക് വരാണ്ട് നമ്മളെ നാട്ടിലത്തെ അതേപോലെ കണ്ണൂർ 8 മൂല കല്ല് ഇവിടെയോ ഉണ്ടാക്കുന്നുണ്ട് മുള്ളേരിയിൽ എവിടെക്കോ കല്ലിട്ടുകയും ഉണ്ടല്ലോ കല്ല് കുറച്ച് തന്നെ വരും അപ്പോൾ നമ്മൾ കാണിച്ചു തരുന്നുണ്ട് കല്ലൊക്കെ ഇവിടെ സെറ്റ് കേട്ടോ പടവാരൊക്കെ വരാനാവണുള്ളൂ പിന്നെ സെറാമിക്കിൻ്റെ ഓട് ഉണ്ടല്ലേ കേരളത്തിൽ സെറാമിക്കിൻ്റെ ഓട് സ്റ്റോപ്പിന് സുലഭമാണ് ഈ ഓട് ഈ സൈറ്റിലേക്ക് ഓടുന്ന വരുന്ന കൊടുകുന്നാണല്ലോ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷനൊക്കെ ചെയ്യുന്നത് മലയാളികൾ തന്നെ ആണെന്നാണ് ഇവിടുത്തെ ക്ലയൻറ്റ് പറഞ്ഞത് പിന്നെ ഒരു സൂപ്പർ കൈപ്പണി ഗേറ്റ് കൈപ്പണി എന്നാണ് ഈ ഗേറ്റിന് പറയുക ഇത് നമ്മളെ കേരളക്കാർ ഇതാട്ടാ പുളിക്കൽക്കാരാണ് പുളിക്കൽ കൊണ്ടോട്ടി കണ്ടോ മോഡൽ നിങ്ങൾ തന്നെ കാണുക പടിപ്പുരൊക്കെ എന്താ വെച്ചാൽ പല ആൾക്കാരും ചോദിക്കും പടിപ്പുരൻ്റെ മോഡലുണ്ടോ ഗേറ്റിൻ്റെ മോഡലൊക്കെ ഉണ്ടോ എന്നുള്ളത് പല ആൾക്കാരും പല ആൾക്കാരുടെ പൈസക്കും സ്റ്റൈലിനൊക്കെ അനുസരിച്ച് പല വീട്ടിലും പല സ്റ്റൈലാണ് പിന്നെ സ്റ്റൈലാണ് ചെയ്യുന്നത് നമ്മൾ കാണിച്ചാലുള്ള കാര്യം എന്താ അറിയോ ഇപ്പോൾ നമ്മൾ കർണാടകയിലാണ് അപ്പോൾ കർണാടകയിൽ ഒരുപാട് ആൾക്കാർ കർണാടക പോവാത്ത ആൾക്കാരൊക്കെ ഉണ്ട് ഓൽക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു വെറൈറ്റി തോന്നും പിന്നെ നമ്മൾ വെറുതെ ഓടി വിരിച്ചതിനെ മാത്രം കാണിച്ചാൽ നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഗേറ്റ് കണ്ട് പിന്നെ നമ്മളൊരു പടിപ്പുരാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫില്ലർ ഉണ്ടാവും അതിനൊരു മെയിൻ വേ ഉണ്ടാവും ഒരു വാക്ക് വേ ഉണ്ടാവും ഈ കാണുന്ന ഫില്ലർ എത്ര എന്നറിയോ 16x10 ഫില്ലറാണ് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കാണാൻ നോക്കണ്ട അത് ആ ഒരു സിറ്റ് ഔട്ടിൽ നിന്ന് ഒരു ഷോ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഗ്യാപ്പ് കൊടുത്തണ്ട ലുക്കിനും വേണ്ടി വെച്ചാണ് 16x10 ഫില്ലറാട്ടാ അപ്പോൾ ഈ ഫില്ലർ ടു ഇതിൻ്റെ സൗകര്യം പറഞ്ഞുതരാം ഈ ഫില്ലർ ടു ഈ ഫില്ലർ വരെയാണ് മെയിൻ വേ എന്ന് പറഞ്ഞാൽ നിസാനിൽ ഒരൊക്കെ ഓടിച്ച് കയറ്റാൻ പറ്റും ഇതിൻ്റെ ഉള്ളിട്ടുള്ളിൽ എത്ര ഉണ്ടെന്ന് പറയാം 15 അടി ഉണ്ട് പിന്നെ നമുക്ക് ഈ മെയിൻ ഗേറ്റ് പൂട്ടി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആൾക്കാർക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു വാക്ക് വേ കൊടുക്കലുണ്ടല്ലോ അതായത് അപ്പോഴല്ല ഒരു പടിപ്പുരൻ്റെ ഒരു പൂർണ്ണത വരുന്നത് അപ്പോൾ ഈ വാക്ക് വേക്ക് എത്ര കൊടുത്തിട്ടുണ്ടെന്ന് പറയാം ഈ ഫില്ലർ ടു ഫില്ലറിനുള്ളിൽ 4 അടി മൊത്തം ഇവിടെ നിന്ന് അവിടെ വരെ നോക്കുകയാണെങ്കിൽ 20 അടി ഉണ്ട് വിത്ത് ഈ ഫില്ലർ അടക്കം അപ്പോൾ എന്തിനാണ് ഇത്ര വലിയ ഒരു പടിപ്പുര കൊടുത്തതെന്ന് നമ്മൾ ക്ലയൻറ്റിനോട് വെച്ചപ്പം ക്ലയൻറ്റിന് ഇവിടെ ഫ്രണ്ടിലുണ്ട് ഫുള്ള് നല്ല ഒരുപാട് സ്ഥലമുണ്ട് നല്ലൊരു വലിയൊരു പറമ്പിലാണ് ഈ വീട് നിൽക്കുന്നത് അപ്പോൾ ഇതിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഓരോരുത്തർ ഇഷ്ടമാണ് നമുക്ക് പറമ്പും സൗകര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യുക കേട്ടോ മിനിമം ഉണ്ടല്ലോ ഒരു ഉണ്ടോ ഇതിപ്പം ഒരു 12 കിട്ടിയാൽ മതി സെറ്റാണ് 15 കിട്ടിയാണെങ്കിൽ ഒന്നും പറയാനില്ല വേറെ ലെവൽ ഈ വീട്ടിൽ കയറണോ അയ്യോക്കിയാ ഇതൊക്കെ ഇപ്പം എങ്ങനെ ഒക്കെ നോക്കണ്ട കുറച്ചൊക്കെ കഴിഞ്ഞാണ്ടല്ലോ 2-3 മാസത്തിനുള്ളിൽ ഇവിടെയൊക്കെ ഇൻ്റർലോക്ക് വരും കേട്ടോ സൂപ്പർ സൈറ്റാണ് മക്കൾ ഇവിടെയൊക്കെ ഗ്ലാഡിങ് വരാനുള്ളതാണ് ഗ്ലാഡിങ്ങൊക്കെ വന്നിട്ടാണ് പടിപ്പുര വരുള്ളൂ അപ്പോഴാണ് ആ പടിപ്പുരൻ്റെ സെറ്റപ്പ് പിന്നെ പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ ഇതാ വീട് കണ്ടില്ലേ ആ വീടിൻ്റെ ഫ്രണ്ടിലെ ഒരു മെയിൻ ഫില്ലറൊക്കെയാണ് നല്ല ഹൈറ്റിൽ അപ്പം പൊതുവേ ഈ പടിപ്പുരക്ക് നമ്മളെ ഹൈറ്റ് എത്ര കൊടുക്കലുണ്ട് അറിയോ നമ്മുടെ നാട്ടിലൊക്കെ 10-12 തന്നെ കൊടുക്കലുള്ളൂ അത് ഓരോ ആൾക്കാർ ഓരോ ഏരിയ 12 അപ്പുറമൊന്നും പോലില്ല ഇവിടെ ഇപ്പം ഫുള്ളായിട്ട് 15 അടി ഹൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മെയിൻ കാര്യം എന്താ വെച്ചാൽ ആ വീടിൻ്റെ ആ ഒരു ഹൈറ്റ് ഉണ്ടല്ലോ ആ മുമ്പത്തെ ഫില്ലറാണല്ലോ വീടിൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അത് എല്ലാ ഭാഗത്തുണ്ട് അപ്പോൾ അത്ര ഒന്നും അങ്ങോട്ട് എത്തിയില്ല എന്നുണ്ടെങ്കിലും അതേപോലെ ഏകദേശം കണ്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പടിപ്പുര ഇങ്ങനെ 15 അടി ഹൈറ്റ് കൊടുത്തിട്ടുള്ളത് ആ പുടുത്ത എങ്ങനെയൊക്കെയാണ് ഈ കൺമറിയ പിന്നെ ലോങ്ങിൽ നിന്ന് ഒരുപാട് ആൾക്കാർ പണിക്കൊളിക്കും അവിടെ പണി കാസർഗോഡ് പണി ഇവിടെ പണി ഞങ്ങൾ എവിടെ ലോങ്ങിൽ പണിക്കുമ്പോൾ നമ്മൾ ഏറ്റവും നേരിടുന്നൊരു പ്രശ്നം എന്താ അറിയോ ഇതേപോലെ ഓടുമണി ആയിക്കോട്ടെ കൂലി എല്ലാവരും തരും പക്ഷേ ഇതേപോലത്തെ ഹൈറ്റ് കിട്ടാൻ ഭയങ്കര പണി കേട്ടോ ഈ സൈറ്റിൽ ആ ഫില്ലറൊക്കെ ടൈലൊട്ടിക്കുന്നുണ്ട് അപ്പോൾ ആ സ്ഥിതിക്ക് ഇവിടെ ഒരുപാട് സ്കാഫോൾഡിങ്ങാണ് ഉണ്ടോ
ഇത് ഏത് തരായുണ്ട് ഡബിളോ ട്രിപ്പിളോ ഒക്കെ ഇടാൻ സാധനം ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം ഇതൊക്കെ ഉണ്ടായത് നമുക്ക് പണിക്ക് സുഖമാണ്. ഇനി ഞങ്ങൾ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ കാണിച്ചു തരാം. എന്തായാലും രസമല്ലേ, കർണാടക അല്ലേ, സംഭവങ്ങൾ ഫുള്ള് കണ്ടില്ലേ. നമുക്ക് മുകളിൽ കണ്ട് കയറാം. നമ്മളെ സൈറ്റ് കാണിച്ചു കൊടുത്ത ഫസ്റ്റ് സൈറ്റിൻ്റെ ഒരു വ്യൂ ആൾക്കാർ കാണട്ടെ, അതിനുണ്ടാക്കിയ വീട്. പിന്നെ ഇവിടെ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം ഇവിടെ പറഞ്ഞുതരാം. മുറ്റത്ത് ഫുള്ള് ഇപ്പം നല്ല മഴ കേട്ടോ, മഴ ഇപ്പം നേരെ ചോർന്നിട്ടുള്ളൂ. മുറ്റത്ത് ഫുള്ള് ചളി എടുക്കല്ലേ, അപ്പം കള്ളപ്പണി ചെയ്യാൻ പാടില്ല. ഞങ്ങളിതാ ഈ കുതിരൻ്റെ മുകൾക്ക് ഒരു ബക്കറ്റ് വെള്ളം കയറ്റി ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? ആ ചളി ഒട്ടി കയറി കഴിഞ്ഞാൽ നമ്മളിവിടെ കേൾക്കുക, കാല് കേൾക്കുക, കാല് കേകിയിട്ട് വേണം ഇതിൻ്റെ മുകൾക്ക് കയറാൻ. മറ്റെന്താ അറിയോ, ആ ഈ പ്രൈമർ ഉണ്ടല്ലോ, ഈ പ്രൈമറിലെ ചളി അടക്കും, ഓടുമ്പോഴത്തെ ചളിയൊക്കെ മയത്ത് പോവും, പക്ഷേ ഇതിൻ്റെ അടിയത്തെ ചളി പോകില്ല. അതാണ് ഞങ്ങളിൽ നിന്ന് ഇവിടുത്തെ ക്ലൈൻറ്റിന് ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ ഒരു സംഭവം അല്ലേ. അതാ മൂപ്പരാക്കണവിടെ, മൂപ്പരക്ക് നമ്മളെ പണിന്ന് ഇഷ്ടപ്പെട്ട എന്താ അറിയോ, കുറേ വിരിയും കാര്യങ്ങളൊന്നുമല്ല, ഇതേപോലത്തെ ചെറിയ ചെറിയ ടെക്നിക്കൊക്കെയാണ് മൂപ്പർക്ക് ഇഷ്ടപ്പെട്ട് അല്ലേ. നിങ്ങൾ വരുമ്പോൾ എന്തൊക്കെ വേണമെന്നറിയോ, ഇതിൻ്റെ 29 അടി നമുക്ക് എന്ത് വരുന്നുണ്ട്, മൂലക്കുള്ള പൈപ്പ് 6, പിന്നെ കോപ്പറിൻ്റെ കുറച്ച് കമ്പി മൈക്കോളി കുറച്ച് ഇവിടെ ഉണ്ടല്ലോ, കാരണം ഇത് കാറ്റ് പിടിക്കില്ല, താഴത്തല്ലേ. പിന്നെ നമുക്ക് സെറ്റാക്കി വിരിച്ചു തരാം. സിലിക്കോൺ വരുന്നത് ആകപ്പാട് എവിടെയാണെന്നറിയോ, ഈ മൂലയിൽ മാത്രമാണ്. പിന്നെ മൂലയോട് വെക്കുമ്പോൾ തന്നെ ഇവിടെ വെയിലാവും, ഏ ആ പ്രശ്നമില്ല, നമ്മൾ തുടച്ച് വെക്കുള്ളൂ, നിങ്ങളൊന്നും പേടിക്കണ്ട. നിങ്ങൾക്ക് ഇത് എത്ര കാലം പാറിപ്പോയിക്കാണെങ്കിലും നമ്മൾ വന്ന് ചെയ്തു തരും, നിങ്ങൾ വണ്ടി കൂലി തന്നാൽ മതി പോരേ. ആ ഗ്യാരണ്ടി നമ്മൾ കേരളക്കാർക്ക് വരെ കൊടുത്തില്ല, നിങ്ങൾക്ക് എന്തൊക്കെ ഓഫർ നമ്മൾ തന്നിട്ടുണ്ടറിയോ. പിന്നെ മക്കളെ പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഇതിൻ്റെ പൈപ്പ് ഉണ്ടല്ലോ പട്ടിക, പട്ടികൻ്റെ ഗ്യാപ്പ് പറഞ്ഞാൽ കുറേ ആൾക്കാർ ചോദിക്കുന്ന കാര്യമാണ്. 35 ആട്ടോ, എന്താ 35 നോണറേണ്ട ആവശ്യമില്ല, 3.25 ആണ്. അതേപോലെ ഇതിൻ്റെ കൗക്കോലുണ്ടല്ലോ 1.5 ഇപ്പോൾ കുറേ കാലമായിട്ട് ഓടിയിരിക്കാത്തതുകൊണ്ടൊക്കെ മറന്നു അറിയാം. ഇതിന് ഏകദേശം എത്ര ചിലവൊന്നുണ്ടോ നിങ്ങളെ അഭിപ്രായത്തിൽ, ഇതിന് മാത്രം ഒരു കാൽക്കുലേഷന്? ആ അവിടെ ഇവിടെയൊക്കെ ഒപ്പം എടുത്താണല്ലേ. പക്ഷെ എന്താ വെച്ചാൽ ഇതിൻ്റെ പ്രത്യേകം എന്താ പറയുക, 29 അടി നീളം വരുന്നുണ്ട്, 4 അടി വീതി, ഒരു ഹെവി പഠിപ്പൂരം അല്ലേ. കാരണം ഉള്ളിട്ട് ഉള്ളിൻ്റെ പുറത്തുനിന്ന് ആ കെട്ടിൻ്റെ പുറത്തേക്ക് തന്നെ ഏകദേശം നമ്മൾ ആ ഫില്ലറിൻ്റെ പുറത്തേക്ക് ഒരു 5 അടി അവിടെയും പോയിട്ടുണ്ട്, അവിടെ 2.5 അടി അവിടെയും പോയിട്ടുണ്ടല്ലേ. ആ കോംപ്രമൈസ് ഇല്ല, ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ഇല്ല, സെറ്റ് വർക്കായിരിക്കണം. ഈ കാണുന്ന വീടിൻ്റെ തേപ്പുണ്ടല്ലോ, അകുമ്പടെ പറഞ്ഞുതരാം. നിങ്ങൾ ഇങ്ങോട്ടൊക്കെയാണ് ഈ വീട്, ഇത് നമ്മളെ നാട്ടിലെല്ലാവരും കാണേണ്ട ഒരു കാഴ്ചട്ടാ. ഈ തേപ്പ് നിങ്ങൾ കണ്ടു കാണാൻ ഒറ്റ നിപ്പിന് നമുക്ക് ഇപ്പോൾ 10 റുപ്യ പറയാം. ഏരിയയിൽ നമ്മളെ നാട്ടിലിപ്പം ഒരു എങ്ങനെ മലയാളം എടുക്കുകയാണെങ്കിൽ ഒരു 3.5, ഹിന്ദിക്കാർ ഒരു 2.5 തീർക്കാനുള്ള വകുപ്പേ ഉള്ളൂ. ശരിക്കും ഈ വീടിൻ്റെ തേപ്പിന് 10 റുപ്യ എന്നുള്ളത് ക്ലൈൻറ്റ് പറഞ്ഞുതരും. നിങ്ങൾ ശരിക്കും ഈ തേപ്പിന് 10 റുപ്യ ആയിട്ടുണ്ട്? ഈ സൈറ്റിൽ തേക്കാൻ മാത്രം 12 ലക്ഷം. കാരണം 12 ലക്ഷം റുപ്യക്കണല്ലോ ഈ വീട് തേക്കാൻ. അതിന് ക്വാളിറ്റി കാണാൻ മാത്രം ഉണ്ട്. എങ്ങനെയാണെന്നറിയോ, നമ്മളിപ്പോൾ ഈ കാണുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഈ വക്ക്, ആ വക്ക് ഫുള്ള് ഒരു 2 അടിൻ്റെ ഡ്രെയിനേജ് ആട്ടോ. ആ ഡ്രെയിനേജിൻ്റെ ഉള്ളിലൊക്കെ പോയിക്കാണെങ്കിൽ നമുക്ക് ശരിക്കും മൗട്ടി തേച്ച് വേഗം വിട്ടാൽ മതി. പക്ഷേ കാണാത്ത ഏരിയ പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെയൊക്കെ എമ്മാതിരി ഫിനിഷിങ് ആയിരുന്നു. പക്കാ മൂലൊക്കെ ഉണ്ടല്ലോ വക്കൊക്കെ, സൂപ്പർ ഫുള്ള് വാട്ടർ ലെവലൊക്കെ ചെയ്ത വർക്കാണ്. മൂപ്പർക്കും അങ്ങനെ തന്നെയാണ് ആവശ്യം. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, കർണാടകയിലും കൊട്ടാരങ്ങളൊക്കെ ഉണ്ടോ, സൂപ്പർ സ്ഥലം. മഞ്ഞ് വയ്ക്കണി ഒരു 8, 8.5 മണിവരെ മഞ്ഞ് ഉണ്ടാവില്ലേ, അത് കഴിഞ്ഞാൽ മഞ്ഞ് മഞ്ഞിൻ്റെ വയ്ക്കാണ്ട് പോകും. പക്ഷെ നമ്മൾ നമ്മളെ പണിയെടുക്കും. എത്ര ഓട്, ഓടൊക്കെ സെറ്റല്ലേ? ഈ ഓടില്ലേ പയത്, പയത് ഫുള്ള് ഇങ്ങോട്ട് ഇടുക. കാരണം അത് വീടിൻ്റെ സിറ്റ് ഔട്ട് നോക്കുമ്പം പുതിയ കൊണ്ടൊന്ന് ഓടി ഇവിടെ ഇടുക. കാരണം ഇതെന്താ അറിയോ, കളർ ഉണ്ടായിട്ടില്ല, നമ്മൾ പണ്ട് ബാലൻസ് ചെയ്ത് ഓടല്ലോ ഇതൊക്കെ. ഇതുപോലെ ചെറുങ്ങനെ സ്ക്രാച്ചൊക്കെ ഉണ്ടാവും, കറുപ്പ പറഞ്ഞിട്ട് കാര്യമില്ല, അതിനകത്ത് കളറ് പോവും. അപ്പോൾ അതിനുകൊണ്ട് ഞങ്ങളെ പ്ലാനിങ് എന്താ വെച്ചാൽ, പഠിപ്പുരാണ് ഫസ്റ്റ് ചെയ്യുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേറൊരു വർക്കുണ്ട്, അവിടെയ്ക്കാ പോർച്ച് സെറ്റാട്ടോ പോർച്ച്. അത് ഇതുമ്മലേ നമുക്ക് മാക്സിമം പയ ഓടൊക്കെ ഇട്ട് തീർത്തിട്ട് അയിമിലേക്ക് കടക്കാനുള്ള പ്ലാനിങ് ആണ്. പിന്നെ കാലാവസ്ഥ ചിലപ്പോൾ നമുക്ക് പണി വരും. രാവിലെ നീച്ചപ്പോൾ ഭയങ്കര മഴയാണ്. നിങ്ങൾ വരുമ്പോഴേ, ഇനി എപ്പം വരികയാണെങ്കിലും കുറച്ച് അവലും മൈസൂർ പായം കൊണ്ടുവന്നോളി. ആ അത് അവലും മൈസൂർ പായം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ പൊറാട്ടയ്ക്ക് തുല്യന്നാ പയമക്കാർ പറയാം, അവിടെ കിടന്നോളും. പിന്നെ തണ്ണി മട്ടുന്താ പേന്തിട്ട് ഇരുന്നാൽ പോതും. നാസ്ത അയാൾ നിന്ന് വരാൻ സാധ്യത കുറവ് ഹോട്ടലാണ്. അയാൾ പറയുകയാണെന്ന് ബൈക്ക് ഒറ്റക്ക് ഉള്ളല്ലോ മൂപ്പര്, അത് ടൈമായിക്കോട്ടെ. ഇതിന് മയത്താകുമ്പോൾ ക്ഷീണം ഉണ്ടാവില്ലല്ലോ പണിക്ക്. ഞങ്ങൾ എന്തെങ്കിലും കാട്ടി കൂട്ടി നിങ്ങൾക്ക് നഷ്ടം വരാത്ത കോളത്തിൽ ചെയ്തു തരാം പോരേ. മേ ഹേ ആപ്കോ പാസ് കിയാ ടെൻഷന്. അതുണ്ട് പണി ആയില്ല. മലപ്പുറത്തെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഭക്ഷണം സെറ്റ് കിട്ടിയെങ്കിൽ മാത്രമേ വർക്ക് കൈപ്പണി ആവുള്ളൂ. സെറാമിക്കിൻ്റെ ഓടിന് മൂല വെക്കാൻ വേണ്ടി കൊണ്ടുവന്ന 6 ഇഞ്ചിൻ്റെ PVC പാത്തിയാണ് കാണുന്നത്. ഇതുപോലെ നേരെ മൂല വെച്ചാൽ നമുക്ക് ഈ പാത്തി രണ്ട് സൈഡിലും പുറത്തേക്ക് കാണും. അതുകൊണ്ട്
ഈ പാത്തിന്റെ ഒരു സൈഡ് കട്ട് ചെയ്യണേ കാണിച്ചു തരാം. എന്താ ഒരു ലെങ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാണ് ഇങ്ങനെ പിടിക്കുക. ഒരു രണ്ട് ലെങ്ത് ആയിട്ടോ ചെരിവ് കൂടിയോണ്ട് നമുക്ക് എന്ത് ചെയ്യാന്നറിയോ, ചെരിവ് കൂടുതലായതുകൊണ്ട് ഇതൊക്കെ ഓരോ മീറ്ററിൽ കട്ട് ചെയ്തിട്ട് ആ അവസാനത്തെ വരി ഓടും. ഇങ്ങനത്തെ ഓരോ പീസും ഒപ്പരൊപ്പനെ വെച്ച് പോന്നാൽ മതി. മറ്റേ ചെരിവ് കുറവാണെങ്കിൽ എന്ത് ചെയ്യുക, ഈ ലെങ്ത് ഫുള്ള് വെച്ച് കണ്ട് അതിൻ്റെ മുകളിൽ കൗത്തിയിട്ട് പോന്നാൽ മതി. ഇനി ഇത് ചെരിവ് കൂടുതലല്ലേ, അതുകൊണ്ടേ അങ്ങനെ ചെയ്താൽ മതിയേ. അത് ഒന്നല്ലേ സിലിക്കോണൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടോ. ആ സീലോൺ തുടയ്ക്കണം എന്ന് പറഞ്ഞില്ലേ, കട്ടിങ്ങുള്ള പീസൊക്കെ ഉണ്ടാവുമല്ലോ, എമ്മൽ എന്തായാലും പൊടി ഉണ്ടാവും കേട്ടോ മക്കളെ. ഒന്നാമത്തത് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ അതാണ് സിറ്റ് ഔട്ട് വീടിൻ്റെ. അപ്പോൾ അവിടെ നല്ല നോട്ടം വരും, വരി തെറ്റാൻ പാടില്ല. അതേപോലെ തന്നെ ഈ പൈപ്പ് ഉണ്ടല്ലോ, പൈപ്പിൻ്റെ മറി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കട്ടിങ് കാണിച്ചു നോക്കല്ലേ. കണ്ടോ ഒരു എൽ ഷേപ്പിലാണ് ഒരു പുതിയ ഓട് കട്ട് ചെയ്തിട്ടുണ്ടത്. അത് എന്തിനാന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് മറി കറക്റ്റ് ഓക്കെ. ഇനി ഒരു സാധാ ഓടും പാടെ വെക്കട്ടെ കേട്ടോ, രണ്ട് മൂന്നൊക്കെ ഇതേ അളവിൽ കേട്ടോ സെറ്റ് കേട്ടോ. മറി റെഡി. ഇനി മൂന്നാമത്തെ ഒന്നും പാടെ വെച്ചോക്കട്ടെ, ഓടൊക്കെ തുടച്ചു തരണം കേട്ടോ. രണ്ട് ഓടും പാടെ ഉണ്ട് സ്ഥിതിക്ക്, പഴയ ഓടും പുതിയ ഓടും പാടൊക്കെ മിക്സ് ആക്കിയിട്ടാണ് ഇരിക്കണത്. ഇവിടെ രണ്ട് തുടച്ചിക്കണ, അതിന്റെ മുമ്പ് സിലിക്കോൺ അടിക്കാം. ആ ചെക്കനൊക്കെ മറന്നുണ്ടാവട്ടോ, സിലിക്കോൺ അടിച്ചാല് മാത്രം പോരാ. കട്ട് ചെയ്ത ഭാഗം ഇവിടൊക്കെ ഒരു പൊത്തുണ്ട്, അവിടൊക്കെ അടിക്കണം. ഈ ഗണ്ണ് പോരല്ലേ, നമ്മള് ഗണ്ണ് എന്താ സംഭവം തരാം. ആ ചേളാരിയിൽ രണ്ടെണ്ണം, ഒന്ന് വാർപ്പിന്റെ മുകളിലും ഒന്ന് ആ മറ്റേ വെറുമ്പേരൻ്റെ അടിയും കൊണ്ടിട്ടിന്. ഞാൻ എടുത്തോണ്ടെന്നില്ല, അതാണ് പ്രശ്നം. അതിന് അവിടെ ഗണ്ണുണ്ട്, മറ്റേ പണിയുണ്ട് അവിടെ. സിലിക്കോൺ എപ്പോഴും ഇതേപോലെ കൈകൊണ്ട് തേമ്പുന്നതാണ് ഏറ്റവും നല്ലത്. കാര്യം എന്താ വെച്ചാൽ എന്നാൽ അതിൻ്റെ ഒരു പെർഫെക്ഷൻ ഉണ്ടാവും കേട്ടോ. മറ്റേത് സിലിക്കോൺ വഴി മറ്റേ ഗണ്ണുകൊണ്ട് മാത്രം അടിച്ചാൽ ഉഷാറൊന്നും കിട്ടിക്കോണമെന്നില്ല. ഇവിടെ ചെറിയ ഗ്യാപ്പുണ്ട് അതിന് പൈപ്പിൻ്റെ, ആ ഗ്യാപ്പിലൊക്കെ നമ്മൾ സിലിക്കോൺ തന്നെ വെച്ചു. കാരണം ഗ്യാപ്പ് പൊട്ടിട്ട മാതിരി ഇപ്പം കാണുമ്പോൾ ലുക്ക് ആയിക്കോട്ടെ സെറ്റ്. അപ്പോൾ ഒന്ന് റെഡി. ഇനി രണ്ടാമത്തെ പീസ് ഏതാ, അതാ രണ്ട്. അതിൻ്റെ നേർക്ക് നമ്മൾ രണ്ടാമത്തെ പീസ് വെച്ച് രണ്ട് വെച്ചിട്ട് അപ്പം തന്നെ സിലിക്കോൺ അടിക്കണം, കാരണം പിന്നെ നമുക്ക് സിലിക്കോൺ അടിക്കുകയില്ല. നമ്മളെ നാട്ടിലത്തെ ഗണ്ണിൻ്റെ ഓപ്പോസിറ്റ് വർക്കാണ് ഇതിനുള്ളത്. അങ്ങനെ ആ ചക നമ്മുടെ നാട്ടിൽ മുകളിൽ ഉണ്ടാവുക, രണ്ടാമത്തതും ഈ മൂലയിലാണ്. രണ്ടാമത്തേനും സിലിക്കോൺ അടിച്ചു കഴിഞ്ഞു. മക്കളെ ഞങ്ങൾ ഓടി വിരിക്കുന്നതിൻ്റെ കൂടെ തന്നെ മൂലോടും പാടെ വെക്കാൻ വേണ്ടി പോവാണ്. ടെക്നിക്ക് കാണിച്ചു തരാം. ഈ സൈഡ് മൊത്തം ഓടി വിരിച്ച് കഴിഞ്ഞാണ്. ഈ സൈഡിൽ കണ്ടോ ഒരു ഒറ്റ വരിൻ്റെ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. ആ ഗ്യാപ്പിൽ നിന്നിട്ടാണ് മൂല വെക്കാൻ വേണ്ടി പോണത്. ആദ്യം ആ കോപ്പർ അട്ടിക്ക നേരെ വറ്റേ. ഐ വാ എൻ്റെ മോനെ. അപ്പോൾ കോപ്പർ വന്നിട്ടുണ്ട്. ആ ഇത് ഉടൻ കൊളുത്തിക്കട്ടെ, ഇവിടെ അവിടെ കൊളുത്തി വെച്ചാൽ എങ്ങനെ കൊളുത്തിയാലും സാധനം നിൽക്കുമോ, കാരണം എന്താ പറയുക വളഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് തരും. അപ്പം രണ്ട് കോപ്പർ എടുക്കുക, രണ്ട് കോപ്പർ എടുത്തിട്ട് എന്ത് ചെയ്യാന്ന് പറയാം, കാറ്റ് ഇവിടെ പിടിക്കില്ല എന്ന് നമുക്കറിയാം. എന്നാ ഒരു രണ്ടീച്ച കോപ്പർ ഇങ്ങനെ തിരിക്കി, രണ്ടീച്ച കോപ്പർ ഇങ്ങനെ തിരിക്കി അണ്ടെടുത്തിട്ട് കേട്ടോ. തിരിച്ചിട്ടാണ് ഇനി പണി. ഉള്ളു കൂടുണ്ട് കയറ്റണം കേട്ടോ. ആ ഏകദേശം നമ്മൾ ഓട്ടട്ടതിനനുസരിച്ച് വെച്ചിട്ട് തിരിക്കുക. എന്താ ഇങ്ങനെ തിരിച്ച് സെറ്റാക്കിയിട്ട് ഓയ് നമ്മളെ പാത്തി അവിടെ പാത്തി പാത്തി ഉണ്ടോ പാത്തി ഉണ്ടോ. അങ്ങനെ ഒരു രണ്ട് മൂന്നോ നമ്മുടെ കൊളുത്തിട്ടാൾ താഴത്തൊക്കെ കിട്ടാൻ മതി, താഴത്തൊക്കെ കിട്ടാൻ മതി. ആ വേണ്ട വേണ്ട. ആ വസ്റ്റ് ഇത് വസ്റ്റത്തെ ബാക്കിയുള്ളതിനൊക്കെ എന്താ ചെയ്യേണ്ടി അറിയോ, ഈ വസ്ത്രത്തേനെ കെട്ടിനാണ് ഈ സാധനം.
ബാക്കിയുള്ളതൊക്കെ ലാപ്പ് ചെയ്യാം കേട്ടോ കുട്ടികളെ. ഈ കോപ്പറിൻ്റെ ഒരു തുഞ്ചം ഈ കാണുന്ന ഓട്ടേ കൂടിയും ഒരു തുഞ്ചം ഈ കാണുന്ന ഓട്ടേ കൂടിയും കയറ്റുക. ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ ടെക്നിക്കാണ്. പല ആൾക്കാരും കേരളത്തിൽ പല ടെക്നിക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നുള്ള അറിവ് നമുക്ക് കിട്ടിയിരിക്കണേ. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എന്തായാലും ഞങ്ങൾ ചെയ്യുന്നത് കാണിച്ചു തരാം. ഇങ്ങനെ വെച്ചില്ലേ, ഇങ്ങനെ വെച്ചിട്ടിതാ ഇതൊന്ന് കെട്ടുക. അത് എന്തിനാണെന്നറിയോ, നമുക്ക് ഈ ഒരു മൂലോട് ഫുള്ള് ഈ പാത്തിമൽ വെക്കുമ്പോൾ പാത്തിമലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിൽക്കോൺ അടിച്ച് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഒരു ടെക്നിക്കിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ പാത്തി കെട്ടിയാണ്ട് വെക്കണം കേട്ടോ. ഇനി പാത്തി കെട്ടാതെ വേണമെങ്കിൽ ഓട ഒട്ടിച്ച് കണ്ടൊക്കെ വെക്കാൻ പറ്റും. ഓക്കെ, ഇനി മൂല കൊണ്ടുകൊണ്ട് എങ്ങനെ വെച്ചാൽ ഈ നടുപ്പൈപ്പ് ഉണ്ടല്ലോ, ഈ നടുപ്പൈപ്പിൻ്റെ കറക്റ്റാക്കിയിട്ട് നമ്മൾ ഈ പാത്തി സെൻറ്റർ കൺമട്ടം നോക്കുക. അതിൽ ഇങ്ങനെ കൊണ്ടുപോകും തന്നെ. അപ്പോൾ ശരി മക്കളെ, സംഭവം റെഡി. ഇനി എന്താ വണ്ടിയെന്ന് വെച്ചാൽ ഓട് ഊരാൻ പറഞ്ഞാൽ ഓട് ഓടുന്ന ഊരണമെന്നറിയോ, അയിമൂന്ന് ഊരി ഒരോടുണ്ടോ ഒരോടുണ്ടോ ഒറ്റോട് കൂടി. ഇനി അടുത്ത് അപ്പം തന്നെ മൂലോട് വാങ്ങി സിലിക്കോൺ വാങ്ങി ഈ ഒറ്റോട് എടുത്തിട്ട് ഇവിടെ വെക്കുക. അപ്പം ഇങ്ങോട്ടേക്ക് ഇനി നമ്മൾ എപ്പോഴും നമ്മൾ ഈ ഓട് വെക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇപ്പം നാല് ഓടിനുള്ള വകുപ്പായി. ഈ ഒരു പീസ് വെച്ചപ്പം നാല് ഓടി വിരിച്ചതിൻ്റെ വകുപ്പിലാണ് ഞങ്ങൾ ഈ ഒരു പീസ് കട്ട് ചെയ്തിട്ടുണ്ടത്. അതൊക്കെ നമ്മളെ ടെക്നിക്ക് കേട്ടോ. ഇനി ഇനി കൊണ്ട ഇനി മൂല ആണി വേണ്ട ആണി വേണ്ട. വസ്റ്റത്തെ ഒരു മൂല നമ്മളിതാ ഇങ്ങനെ വെച്ച് അവിടെ അടുപ്പിച്ചു. ഇനി അടുത്ത മൂല ഉണ്ടോ? രണ്ടാമത്തും ഇവിടെ വെച്ച്. ഇനി മൂന്നാമത്തെ ഉണ്ടോ? മൂന്നാമത്തും വെച്ച്. ഇനി നമ്മളിങ്ങനെ നോക്കുക ഈ പെരൻ്റെ സൈഡിൽ നിന്നൊക്കെ എന്താണ് പാടുകയെന്നുള്ളത്. മച്ചാനേ പാരിടാ അങ്ക പോച്ചെന്നാ ഒരു മൂല മടം നാളെ ഒരു മൂലൊക്കെ ഉണ്ടായി. അടുത്ത് ജോയിൻ അടിച്ചിട്ടൊക്കെ ഇത് ജോയിൻ അടിക്കാലോ കേട്ടോ. മനസ്സിലാ എന്താ പാടൊക്കെ, എന്നാ സിലിക്കോൺ അടിക്കട്ടോ, പാടൊക്കെ പാട്. അന്നോട് അതല്ല നോക്കാൻ പറഞ്ഞേ, അന്നോടേ ആ ആ ഒന്നാമത്തെ ഓട് പൊന്തിനെ എന്തിനാണെന്നറിയോ, അതിൻ്റെ അപ്പുറത്തേക്ക് ഓടില്ലല്ലോ. ബാക്കിയുള്ളതൊക്കെ സെറ്റ് അളവ് റെഡി അല്ലേ. ഇനി അതേപോലെ എവിടെ നോക്ക്, ഈ ഈ വാഗാണ് നമുക്ക് കറക്റ്റ്. ഏ ഏത് ആ ഉഷാറായിക്കോട്ടെ, കാര്യം എന്താണെന്ന് സിറ്റ് ഔട്ട് നേരെ കാണും. ഏതാണ് പോരാ, ഇനി അപ്പുറത്ത് വായിക്കും. എന്താ പാടുന്ന, ഇതിനാണ് കൊണ്ടുപോകുന്ന സാധനം. ഓക്കെ, അപ്പം ഒന്നാമത്തെ ഓടിന് നിങ്ങൾ വെക്കണതാ കണ്ടിട്ടുള്ളൂ. അപ്പം നമ്മൾ ഈ ഓട് ഇങ്ങനെ നീക്കുക. ഇങ്ങനെ നീക്കിയിട്ട് എന്ത് ചെയ്യണമെന്നറിയാം, കണ്ടത്തിൽ കൊണ്ടാ. ഇനി ഇവിടെ ഓടിൻ്റെ പാത്തിമലും അടിക്കണം, ഓടിൻ്റെ മുകളിൽ കുറച്ചടിക്കുക. ആ ഇനി ഈ ഓടണ്ട് വെക്കുക. അപ്പം അതാണ് ചതയും. ഞാൻ ഇനി സാധനം വേണ്ടോ? ആയില്ല, അത് ശരിയാക്കണ്ടേ. സിലിക്കോൺ വേണ്ട, അത് ആയില്ല ആയില്ല. ഇതൊക്കെ ഇട്ടുകാണ്ട് വെക്കണട്ടോ. അവിടെ ഇങ്ങനെ സിനിമ എടുക്കുക, അതാണ് ഇട്ടാണ്ട് വെച്ചൂടെ. നിങ്ങൾക്ക് സിനിമ കാണാൻ ഭയങ്കര ആൾക്കാരാണ്. രാത്രി 12 വരെ കയറുന്ന സിനിമ കാണാൻ തയ്യാറാ. ആ വരുന്നുണ്ട്. ഇവിടെ അടിച്ച് ഇവിടെ അടിച്ച് അതേപോലെ ഓടിൻ്റെ ഈ സൈഡിലൊക്കെ അടിക്കണ്ട് കേട്ടോ. അതായത് ബോറാവാനും പാടില്ല, എന്നാലോ ഉറപ്പിന് ഉറപ്പ് വേണേനും. ഇനി ഇതെല്ലാം നമുക്ക് കണ്ട് കയറ്റി വെച്ച് ഇനിതാ ഇവിടെ അടിച്ച് ഇനി ഓടും പാത്തിയും തമ്മിൽ കൂട്ടിയടിച്ച് അതേപോലെ ഇവിടെ ഓടും പാത്തിയും തമ്മിൽ കൂട്ടിയടിച്ച് കറക്റ്റാ. ലാസ്റ്റ് പീസ് വെക്കാൻ വേണ്ടിയിട്ട് രണ്ട് കോണി കെട്ടിക്കൂട്ടി അതിമുക്കൂടെ മോൾക്ക് കയറുകയാണ്. ഇതിൻ്റെ അടുത്ത് തന്നെ ഇവിടെ ഒരു കുതിര ഉണ്ട്, അവിടുന്ന് സാധനം സപ്ലൈ ഉണ്ട് കേട്ടോ. ഇത് ചെരിഞ്ഞാലാണ്ട് പോട്ടോ. ആറാൻ്റെ പീസ് അറ്റയാ ഓഫീസ് സെറ്റ് അടിക്കാം.
ഇതിൽ ഇത് കൂടെ അങ്ങോട്ട് കോപ്പർ കയറ്റുക. ഓരോ സൈറ്റിൽ ഓരോ ഐഡിയകൾ ഉപയോഗിക്കട്ടോ, എന്നും ഒരൈഡിയ ഇല്ല. സെറ്റായില്ല അടിയിൽ. അപ്പം ഈ ഒരു പാത്തി ഉണ്ടല്ലോ കടക്കാനി, ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറി നിട്ടുള്ളൂ. ഇനി ഒരു 2 ഇഞ്ചോളം ഈ പാത്തിൻ്റെ മുകൾക്കാണ് ഈ ഒരു പുതിയ പീസ് കയറാൻ വേണ്ടി പോകണത് കേട്ടോ. അതിന് കയറിയിരുന്ന് ഈ എൻ്റെ കണ്ട് അവിടെ എത്തിയിട്ടുള്ളൂ. അപ്പം ഇനി കണ്ട് കെട്ടുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ കൊണ്ട് കുറച്ച് അമർത്തി കൊടുക്കുക. അമർത്തി കൊടുക്കുമ്പോൾ എന്താ ഓവർ പൊന്തിച്ച് കെട്ടരുത്. എന്നിട്ട് ഈ ഒരു ബാലൻസ് ഇവിടെ തിരിക, ഒരു 2-3 മൂലോടെ അതിൻ്റെ ബാലൻസ് ഇവിടെയും തിരികി പാത്തിൻ്റെ വേക്ക് കേട്ടോ. സെറ്റ് സിലിക്കോൺ നേരത്തെ അടിച്ചതാണ്. ആ സിലിക്കോണിൻ്റെ കണ്ണടിക്ക, സിലിക്കോൺ വിത്ത് കണ്ണ്. ഇത് ഇതിൻ്റെ കഥ കഴിഞ്ഞ് അപ്പോൾ ഇത് താഴത്തേക്കാക്കിയിട്ട് നമ്മൾ ഒന്നുമാടെ നല്ല അടിക്കുക. പാരേ പാരേ പൊതുമാ, ഇനി ഇവിടെ അടിച്ച് ഇതൊന്ന് ഒടുക്കും പോലെ കേട്ടോ. കെട്ട് സെറ്റ് സാധന, അതിൻ്റെ ഇടയിൽ കൂടെ പാത്തിക്കുതാ. പാത്തിമ്മലും നമ്മൾ എന്ത് ചെയ്യണ്ട്, ഓടും കൂട്ടിയിട്ട് ഒരു സിലിക്കോൺ അടി. എന്താണ്ടാ പാട്, നാട്ടിൽ കൊണ്ടൊക്കെ സ്കൂളൊക്കെ ഉള്ളതല്ലേ. ജയ സ്കൂളിൽ പഠിക്കുന്നു പറഞ്ഞോ, ചണ്ടപ്പുറായി ഹയർ സെക്കൻഡറി സ്കൂളല്ലേ. എന്തുകൊണ്ടാണ് ഈ പണിക്ക് വരാനുള്ള കാരണം? സ്കൂളില്ലാത്തോണ്ടാ, പ്രാരാബ്ദം കൊണ്ടല്ല. എൻ്റെ ഇത് പറഞ്ഞോളെ ഐഫോണിൻ്റെ ലെവൻ വാങ്ങാനാണെന്ന്. അതാണ് ആൾക്കാർ കേൾക്കണ്ടി, അല്ലാതെ സ്കൂളില്ലാത്ത ആൾക്കാർ കേൾക്കേണ്ട ആവശ്യമില്ല. അതെ, ഇവനെന്തിനാ പണിക്കാരനറിയോ, ഇവൻ്റെ ഒരു ആഗ്രഹമാണല്ലോ ഐഫോണിൻ്റെ ലെവൻ വാങ്ങാന്നുള്ളത്. അതിനുണ്ടാക്കണ എന്തിനാടോ നാജിയേ, ആണ് കാശ് കൊടുത്താ. ആ ശ്രദ്ധിക്കണം കേട്ടോ, അത് ദമ്മായാൽ അണ്ട് പൊട്ടും. അപ്പം ഒരു സോഫ്റ്റിൽ ഇങ്ങനെ ഒരു വര ചെറുത് വരച്ചിട്ടേ. ആ മതി, ആ വസ്ത്രത്തെ വര മതി. ആണിവിടെ ഉണ്ടേ, ഇന്നാൾ ഇവിടെ നിന്ന് കൊണ്ടുവന്നില്ലേ സാധനം? ആ